എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു ക്യാരറ്റ് ഹൽവയാണ്. ഈ ഹൽവ കഴിക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ലതുപോലെ തന്നെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ക്യാരറ്റാണ്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് കേട്ടോ. 4 കപ്പോളം ഉണ്ട്, ഏകദേശം 250 ഗ്രാമൊക്കെ വരും. ഇനി നമ്മളിത് നെയ്യിൽ ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഇനി ഈ പാലിൽ കിടന്ന ക്യാരറ്റ് നല്ലതുപോലെ തന്നെ വെന്ത് വരണം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് തന്നെ 1 പിഞ്ച് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ കളറൊന്നും ചേർക്കുന്നില്ല, കുങ്കുമപ്പൂവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ക്യാരറ്റ് ഇതിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കുറുകി വരണം കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പാലെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പഞ്ചസാര ചേർത്തതിന് ശേഷവും അത് നമുക്ക് ഇതുപോലെ തന്നെ നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവമാകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കിനി നെയ്യ് ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം. പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരുവമുണ്ട്, ആ പരുവം വരെ നമുക്ക് ഇളക്കിയെടുക്കണം. ദേ ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും പിസ്തയും ബദാമും കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഹൽവ കഴിക്കുന്ന സമയത്ത് ഇതങ്ങ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെസിപ്പി. അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി കാണാം. ബൈ.